നിങ്ങൾ നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? കേന്ദ്രമന്ത്രിയുടെ വീട് കത്തിച്ച സ്ഥലത്ത് രാഹുൽ ഗാന്ധി വരുന്ന സമയത്ത്, ഞങ്ങൾ ഭരിക്കുന്ന സമയത്ത്, ഞങ്ങൾ കേന്ദ്രം ഭരിക്കുന്ന സമയത്ത്, ഞങ്ങളുടെ സർക്കാർ അവിടെ ഭരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ മന്ത്രിയുടെ വീട് കത്തിച്ചിട്ട് കലാപം ഉണ്ടാകുന്ന ഞങ്ങളുടെ ഒരു എം എൽ എ ഉണ്ട്, കുക്കി വിഭാഗത്തിൽപ്പെട്ട എം എൽ എ അടിച്ച് അവശനാക്കിയിട്ടിരിക്കുന്ന അത്ര കലാപങ്ങൾ നടക്കുമ്പോൾ ഞങ്ങൾ ഈ രാഹുൽ അവിടെ രാഹുൽ ഗാന്ധി വരുന്ന സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പൊതുസമൂഹം വന്ന് അവിടെ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ ആരും ഈ രാഹുൽ ഗാന്ധിയെ തടയുകയല്ലോ ചെയ്തേ? അവിടെ സർക്കാർ അങ്ങനെ ചെയ്തോ? രാഹുൽ ഗാന്ധി ഇവിടുന്ന് ഇവിടെ റോഡ് മാർഗം പോകരുത്, ഹെലികോപ്റ്റർ ഉണ്ടാക്കിക്കൊടുത്ത അത് ഡൽഹിയിൽ നിന്ന് എടുത്തോണ്ട് വന്നൊന്നുമല്ലോ അദ്ദേഹം. അദ്ദേഹം പോരുമ്പോൾ ഹെലികോപ്റ്റർ കേട്ടൊന്നുമല്ല വന്നേ. ഈ സൗകര്യം ഉണ്ടാക്കി കൊടുത്തതാരാ ഇവിടെ എല്ലായിടത്തും പോകാൻ? പിന്നെ ഞങ്ങൾക്ക് എന്ത് പേടിയാന്ന് പറഞ്ഞേ? സമാധാനം ഉണ്ടാവട്ടെ, ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒരു രാഷ്ട്രീയമില്ല. ഇത് ഇത് ഗോത്രവർഗങ്ങൾ തമ്മിലുള്ള കലാപമാണ്. ഈ കലാപത്തെ വർഗീയപരമായി ചിത്രീകരിക്കുന്നത് ആര് വന്നു വേണേലും പ്രശ്നം പരിഹരിക്കട്ടെ. ഞങ്ങൾക്ക് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നത് മാത്രമേ ഉള്ളൂ. ഇത് ദേശീയ ദുരന്തമായിട്ട് നമ്മൾ ഇതിനെ കാണണം. ഇതിനൊരു ഒരു ഒരു നമ്മുടെ സഹോദരങ്ങളാണ് പരസ്പരം തല്ലിമരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ക്രിസ്ത്യാനിയുടെ പോയി, ഇത് ഞങ്ങളുടെ പോയില്ല, ഒരു വിഭാഗത്തെ മാത്രം ഇരിക്കുന്നു. ഇങ്ങനെ രാഷ്ട്രീയം കളിക്കുന്ന കോൺഗ്രസിനോടൊക്കെ എന്ത് പറയാനാ? അവർ ഭരിക്കുമ്പോഴാണ് ഒരു കൊല്ലം നീണ്ടുനിന്ന കലാപം ഉണ്ടായത്, 92-ലും 97-ലും. ഈ ചരിത്രം ഒന്നും അറിയാതെ ബ്രിട്ടീഷിന്റെ കാലഘട്ടത്തിലെ ചരിത്രം ഇവിടെ ഒന്ന് വിളമ്പിട്ടുന്ന കാര്യം ഇതൊക്കെ. ഞാൻ താങ്കളിലേക്ക് വരാം, രണ്ടുപേർക്കും വീണ്ടും അവസരം ഉണ്ടാകും.